അല്ലാഹുവിന്റെ പ്രവാചകനെയും മക്കാ ഖുറൈശികൾ ശിവബേ അബൂ താലിബിന്റെ മനഞ്ചരിവിലേക്ക് പട്ടിണിക്ക് വിടുകയാണ്. അക്രമികളെ തീർക്കാൻ തുടങ്ങി. പ്രവാചകന് ഭക്ഷണം കൊടുത്തുകൂടാ, അല്ലാഹുവിന്റെ റസൂലിനോട് മിണ്ടിക്കൂടാ. പ്രവാചകൻ ഭക്ഷണമില്ലാട്, അല്ലാഹുവിന്റെ പ്രവാചകനും കൂട്ടുകാരും ഒരു സാധനം ചന്തയിൽ വിൽക്കാമെന്നാൽ അത് വിൽക്കൽ പോലും വാങ്ങിക്കാൻ പാടില്ല. കൈബാലയത്തിന്റെ മുകളിൽ ഉപരോധത്തിന്റെ ലിസ്റ്റ് തൂക്കി. സഹോദരങ്ങളെ, അമേരിക്ക ഇറാഖിന്റെ പേരിൽ നടത്തിയ ഉപരോധം ആദ്യത്തെ ഉപരോധമല്ല. ആദ്യത്തെ ഉപരോധം അല്ലാഹുവിന്റെ പ്രവാചകനെതിരെ കൈബാലയത്തിന്റെ വാതിൽ എഴുതി തൂക്കിയിട്ട് യു എൻ ഐക്യരാഷ്ട്രസഭ ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തട്ടെ. പക്ഷേ ഇത് കൈബാലയത്തിന്റെ മുകളിൽ ഉപരോധമാ. അല്ലാഹുവിന്റെ റസൂലും ഖദീജ ബിവിയും പട്ടിണിയിലായി. കുടിക്കാൻ വെള്ളമില്ല, കടിക്കാൻ ഭക്ഷണമില്ല. ഇതേവരെ സംസാരിച്ചവര് കണ്ടാലും ഇണ്ടുകയില്ല, ഒരാൾ പോലും സലാം പറയില്ല. ഉപരോധത്തിന്റെ നടുവിലാണ്. അവസാനം ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂല് കിടികിട വറച്ചുകൊണ്ട് വീട്ടിൽ കിടക്കുമ്പോ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാറില്ലാണ്. അല്ലാഹുവിന്റെ റസൂല് റസൂലിന്റെ കമ്പിളി പുറത്തുമായിട്ട് ചന്തയിൽ വന്നു. അത് വിറ്റിട്ടെങ്കിലും എന്റെ ഖദീജക്ക് ഭക്ഷണം കൊടുക്കാൻ. ഖദീജ ബിവി പട്ടിണിയിലാണ്. ചന്തയിൽ വരുമ്പോൾ കച്ചവടക്കാർ വാങ്ങിക്കുന്നില്ല, കാരണം ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കമ്പിളി പുറത്തും കയ്യിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് ചന്തയിൽ നിന്നുമത്രേ. എന്റെ പ്രിയപ്പെട്ട സഹോദര, വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കണ്ടില്ലേ അമേരിക്ക ചവച്ചുതുപ്പി ഇറാഖിന്റെ നടുവിൽ? ഒരായിരങ്ങൾ ചുട്ടുപൊള്ളുന്ന സൂര്യന്റെ താഴെ മരിച്ചു വീഴുന്ന ഇറാഖിന്റെ മരുഭൂമിയിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാറില്ലാതെ കൊച്ചുമകളുടെ കുട്ടിയുടുപ്പുമെടുത്തുകൊണ്ട് ഇറാഖിന്റെ ചന്തയിൽ നിൽക്കുന്ന വൃദ്ധയായ പെണ്ണിനെ നിങ്ങൾ കണ്ടോ? ഇറാഖിന്റെ ചന്തയിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാണ് പൊന്നുമോളുടെ കുട്ടിയുടുപ്പ് വിൽക്കാമെന്ന വൃദ്ധയെ പോലെ അല്ലാഹുവിന്റെ റസൂല് പുതപ്പുമായിട്ട് നിൽക്കുന്നു. എന്തിനെന്നറിയുമോ? ഭക്ഷണം കെടുക്കാണ്. ഒരു ഭാര്യയും ഭർത്താവും അവസാന റസൂലുള്ള തിരിച്ചു തെല്ലുന്നു. ഖദീജ പുതപ്പ് വാങ്ങിക്കാൻ കുറേശ്ശകളും മതിയാകുന്നില്ല. ഖദീജ അവസാനം അല്ലാണ്ട് റസൂല് പറഞ്ഞു, ഖദീജ മിണ്ടാനാരുമില്ല, തിന്നാനൊന്നുമില്ല, കരുക്കാനൊന്നുമില്ല. ഇവിടെ കിടക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് മലഞ്ചെരുവിൽ പോയി താമസിക്കാം. അല്ലാണ്ട് റസൂല് വീട്ടിൽ നിന്നിറങ്ങി ഖദീജ ബിവിയോട് പറയുന്നു, മലഞ്ചെരുവിൽ പോയി തെലയെങ്കിലും നിന്ന് കിടക്കാം. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, കട്ടപ്പാട് വരുമ്പോൾ പരസ്പരം പരിചാരാറുള്ളതല്ല ദീവിടം, ഭർത്താവിനെ കൈവിടാറുള്ളതല്ല ദീവിടം. പ്രധാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെളിയിലോട്ടിറങ്ങി. ഖദീജ ബിവി പറഞ്ഞു, ഞാനും വരാം നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വേണ്ട ഖദീജ, നിനക്ക് സഹിക്കാൻ കഴിയില്ല, നിനക്കത് സഹിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ ശുഹബയെ മൂത്താലിമിന്റെ മലഞ്ചെരുവിലെത്ത് കരിയറ തിന്നിട്ടാണ് നബിതങ്ങൾ വീഴ്ക്കുന്നത്. പ്രിയപ്പെട്ട ഭർത്താവ് ഒരു നേരത്തെ ഭക്ഷണം കെടുക്കാറില്ലാതെ കരിയറ തിന്നിട്ട് കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം ശുഹബയെ മൂത്താലിമിന്റെ മലഞ്ചെരുവുകളിൽ ചുറ്റുപടുത്ത് കിടക്കുന്ന സൂര്യന്റെ താഴ് ഒന്നും കഴിക്കാറില്ലാതെ നട്ടുച്ച നേരത്ത് തലയണയായിട്ട് തന്റെ കൈമുട്ട് മടക്കി വെച്ച് അതിലേക്ക് തന്റെ ശിരസ് വെച്ച് അല്ലാഹുവിന്റെ റസൂല് കിടക്കുകയാ. ഖദീജ ബിവിക്ക് വീട്ടിൽ കിടന്നാൽ ഉറക്കം വരുമോ? പ്രിയപ്പെട്ട ഭർത്താവ് ഉണ്ണാറില്ലാതെ ഉടുക്കാറില്ലാതെ മലന്തെരുവിൽ കിടക്കുമ്പോ ഖദീജ ബിവിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഖദീജ ബിവി മെല്ലെ മെല്ലെ വീട്ടിൽ നിന്നിറങ്ങി. സഹോദരായത് വെറുതെ വായ്ത്താരിയുടെ പ്രകടനമല്ല. ഖദീജ എന്ന് പറയുന്ന പെണ്ണ് നടന്ന് നടന്ന് ശുഹബയെ അബൂ താലിബിന്റെ മലന്തെരുവിലെത്തി. അല്ലാഹുവിന്റെ റസൂല് കൈമുട്ടുകൾക്കിടയിലേക്ക് തലവെച്ചിട്ട് കിടക്കുകയാ. പെട്ടെന്നൊരു കാൽപെരുമാറ്റം കേട്ട് തിരിഞ്ഞുനോക്കുമ്പോ ഖദീജ ബിവി പുറകിൽ നിൽക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിഷം നട്ടിയ വയറുമായി കിടക്കുന്നത് കണ്ടപ്പോൾ ഖദീജയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഖദീജ നീയും വന്നോ? ഖദീജ നീയും വന്നോ? ഖദീജ ഖദീജ ബിവി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങിവിടെ കിടക്കുമ്പോൾ എനിക്കെങ്ങനെ ഉറക്കം വരും ഖദീജയേ? എനിക്കെങ്ങനെ ഉറക്കം വരും നബിയേ? അങ്ങ് കഷ്ടപ്പെടുമ്പോൾ എനിക്ക് സുഖിച്ച് കഴിക്കാൻ പറ്റുമോ? തങ്ങളെ പാവപ്പെട്ട ഭർത്താവ് വിസയില്ലാതെ ഇക്കാമത് നിന്നിട്ട് ഗൽവിന്റെ മണലാരണത്തിൽ അവൻ ചാക്ക് വിരിച്ചിട്ട് കിടന്നിറങ്ങുമ്പോ ഇവിടെ കിടന്നാൽ നിനക്ക് ഭക്ഷണം ഇറങ്ങുമോ? നിനക്ക് വെള്ളമിറങ്ങുമോ? നിനക്ക് ജീവിതം സുഖിക്കാൻ കഴിയുമോ? ഇതാണ് ഭാര്യഭർത്തൃ ബന്ധത്തിന്റെ ഇടയിലുള്ള ബന്ധം. അറബിക്കടലിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ തിരശീലയിട്ടാലും ഹൃദയങ്ങളുടെ ഇടയിൽ തിരശീല ഉണ്ടാവാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂലേ, ഞാനുമുണ്ട് നബിയേ, ഞാനുമുണ്ട് നബിയേ, എല്ലാ കഷ്ടപ്പാടിലും ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ്
പ്രവാചകന്റെ ഓരത്തോട്ട് കടന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ കൈവെള്ളയിലേക്ക് തന്റെ മുഖം ചേർത്ത് വെച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലേക്ക് കൈപിടിച്ചിട്ട് ഖദീജ ബീവി അവിടെ കിടക്കുന്ന കൂർത്തുമൂർത്ത കല്ലിലേക്ക് കിടക്കുന്നു. കട്ടപ്പെട്ടാൽ നമുക്ക് ഒന്നിച്ച് കട്ടപ്പെടാം നബിയേ, നബിയേ സങ്കടമാണെങ്കിൽ ഒന്നിച്ച് സങ്കടപ്പെടാം. സഹോദര ഞാനൊന്ന് പറയട്ടെ, നാല് ദിവസം നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നിയോ ഇത് 30 വയസ്സുകാരന് കേൾക്കാനുള്ളതാണെന്ന്? താടി നരച്ച തലമുടി നരച്ച എന്റെ പ്രിയപ്പെട്ട ഭാര്യഭർത്താക്കന്മാര്, ഖദീജ ബീവി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, തലമുടി നരച്ച വൃദ്ധമാരെ, ഖദീജ ബീവി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നിങ്ങനെ കിടക്കുമ്പോ ഖദീജ ബീവിയുടെ വയസ്സ് എത്രയാണെന്ന് നിങ്ങൾക്കറിയുമോ? 55 വയസ്സ് പ്രായമുണ്ട് ഖദീജ ബീവിക്ക്. പ്രായം അവരുടെ സ്നേഹം തളർത്തിയില്ല, പ്രായം അവരുടെ സ്നേഹത്തിന്റെ ഇടയിൽ വിഘ്നം തീർത്തില്ല. 55 വയസ്സുള്ള തൊലി ചുക്കിച്ചുളിഞ്ഞ ഖദീജക്ക് കിടന്നിട്ടുറക്കം വന്നില്ല. എന്റെ ഭർത്താവ് കഷ്ടപ്പെടുമ്പോട് ഞാൻ അങ്ങനെ അങ്ങനെ കിടന്നുറങ്ങാൻ. അല്ലാഹു ജീവിതം നമ്മുടെ സ്വർഗമാക്കി തരട്ടെ, അല്ലാഹു ജീവിതം നമ്മുടെ സ്വർഗമാക്കി തരട്ടെ. പ്രായം ജീവിതത്തിൽ ഒരൊച്ചിലുണ്ടാക്കിയില്ല. ഇന്ന് പ്രായം കൂടിയാൽ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല. 50 വയസ്സ് കഴിഞ്ഞാൽ പെണ്ണിനെ മാറ്റിക്കിടത്താനുള്ളതല്ല, ജീവിതം പങ്കുവെക്കാനുള്ളതാണ്, ജീവിതം പരസ്പരം ഒന്ന് ഡിവൈഡ് ചെയ്യാനുള്ളതാണ്, ജീവിതം പരസ്പരം പറഞ്ഞു തീർക്കാനുള്ളതാണ്. മാറി നിൽക്കരുതേ, മാറ്റിക്കിടത്തരുതേ, ജീവിതത്തിൽ നിങ്ങൾ ഒന്നിച്ചു ചേർന്നവരെ മാറി നിൽക്കാനുള്ളതല്ലെന്ന് ബീബി ഖദീജ